ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കണേ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഹോൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് ഒന്ന് ജസ്റ്റ് പോയി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കിച്ചൺ ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ രണ്ട് ഹോൾ വീഡിയോ, കിച്ചൺ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും മീഷോ ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതൊക്കെ അഫോർഡബിൾ റേറ്റിന്റെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല കമന്റും അതേപോലെ നല്ല വ്യൂസും ഒരുപാട് ലൈക്സും കിട്ടിയ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നല്ല യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റിൻ്റെ ഒക്കെ വീഡിയോസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ ആ കാണുമ്പോഴുള്ള ക്വാളിറ്റി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാണിക്കുന്നതും കിച്ചൺ ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു മോഡേൺ ഐറ്റംസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം തന്നെയാണ്. ഒരു 7 പീസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ 7 പീസും ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഓരോ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം കേട്ടോ. കാണിക്കുന്നതൊക്കെ 300 രൂപയിൽ താഴെയുള്ള കേട്ടോ. 300 രൂപയിൽ താഴെ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പീസ് മാത്രമാണ് 250 മുകളിൽ വരുന്നത്. ബാക്കിക്ക് അതിനും കുറവായിട്ടുള്ള പീസുകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ വെക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ. ഈ ഒരു അപ്പോൾ നമുക്കിങ്ങനെ കടുക് പൊട്ടിച്ചിട്ടൊക്കെ ഒഴിക്കാനും കറി വറവിടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇത് കുഞ്ഞു പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാന് സിമ്പിളാണ്. കടുക് പൊട്ടിക്കണമെങ്കിലൊക്കെ നമുക്ക് വലിയ പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കുഞ്ഞു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു ഇതിന് 219 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ വന്നിട്ട് അയണാണ്. പിന്നെ ഇതാ ഒരു സ്റ്റീലിൻ്റെ പിടുത്തം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ചൂട് തട്ടാതിരിക്കാനൊരു പ്ലാസ്റ്റിക്കാണെന്ന് തോന്നുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് തന്നെ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. നല്ല നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് പിടിക്കുമ്പോഴേ ആ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്, ഈ ഒരു സൈഡ് നല്ലോണം വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഞാനിത് ഗ്യാസിൽ വെച്ച് നോക്കിയിട്ടാ, ചില പ്രൊഡക്റ്റ് ആകുമ്പോൾ അങ്ങനെ മറിഞ്ഞ് വീഴാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈ ഭാഗത ഇതിങ്ങനെ അടുപ്പിൻ്റെ താഴെ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അടുപ്പിന്ന് താഴെ വീഴാനും ഒന്നും ഉള്ള സാധ്യതകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ അടുത്ത് കാണിക്കുന്നത് ഇതാ ഈ ഒരു സംഭവമാണ്. ഇത് ഇനി കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായോ എന്നറിയില്ല. ഇത് വന്നിട്ട് നമുക്ക് ഈ പെപ്പറൊക്കെ കുരുമുളക് പൊടി അല്ല സോറി കുരുമുളകൊക്കെ ഇതിലിട്ടിട്ട് നമുക്ക് അപ്പോൾ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഈ നമ്മൾ കുരുമുളക് ആദ്യം തന്നെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടി കുരുമുളക് ഇതിലിട്ട് വെക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഈ ഒരു അടപ്പെണ്ണേ ഉണ്ടോ, ഈ ഒരു അടപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആക്കിയാൽ കുരുമുളക് ഇതിലൂടെ ക്രഷ് ചെയ്തിട്ട് താഴേക്ക് വരും. ഇതിൽ നമ്മൾ ഈ ഒരു അടപ്പിട്ടിട്ട് ഇത് സൂക്ഷിച്ച് വെക്കും ചെയ്യാം. പിന്നെ കുരുമുളക് ഇതിലെങ്ങനെ നിറയ്ക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റീൽ സൈഡ് ഇതാ ഇവിടെ നമുക്കൊരു അടപ്പ് പോലെയാണ്. ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇതിൽ കുരുമുളക് നിറയ്ക്കുക. എന്നിട്ട് ഇതാ ഇതിലിങ്ങനെ അടച്ചു കൊടുക്കുക. നമുക്ക് ഇതിൽ കുരുമുളക് ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ, പൊടിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ, പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 തിരിക്കുമ്പോൾ ഈ ഒരു ബ്ലേഡ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അകത്ത്. എന്നിട്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ബ്ലേഡ് വരുന്നുണ്ട്. അതുവഴി നമുക്കത് ക്രഷ് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. കുറേ വീഡിയോസിലൊക്കെ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ട്. മുമ്പ് എപ്പോഴും കണ്ടിട്ട് എന്നോട് പറയാറുണ്ട് ഇങ്ങനത്തൊന്ന് വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല വില കുറവുണ്ടായിരുന്നു. 150 കുറവാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കട്ടെ. അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് സൈഡിൽ കൊടുത്താൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് കാണാമല്ലോ. പിന്നെ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. Oh.
പറഞ്ഞല്ലോ കാണിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ കുറച്ചൊരു വ്യത്യസ്ത കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കണ്ടെയ്നേഴ്സാണ് ഇത്. ഇത് മൂന്ന് കണ്ടെയ്നേഴ്സ് ഉണ്ട്, ഇതിന് ലിഡും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും കാണിച്ചുതരാം, മൂന്നും കണ്ട് ജസ്റ്റ് എടുത്തിട്ട് കാണിച്ചുതരാം. അപ്പം ഇതാണ്, ഇത് മൂന്നും കണ്ട് നീളത്തിലുള്ള ഒരു കണ്ടെയ്നറാണ് ഇത്. നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടെയ്നറാണ്. നമുക്ക് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ടോ ഒക്കെ ഇതിലിട്ട് വെക്കാം. നമുക്കിപ്പോൾ ഈ സ്കൂളിൻ്റെ ടൈമൊക്കെ ആവണോണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ, സ്കൂളിലൊക്കെ ആകുമ്പോൾ രാവിലെ തന്നെ കട്ട് ചെയ്യില്ല, ആ ഒരു പണി കുറച്ച് റിസ്ക് ഇല്ല. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് മുന്നേ ഒക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ ഇടാം. ഇടുന്നതിന് മുന്നേ നമ്മൾ വാഷ് ചെയ്തിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇത് വെക്കുന്ന ഒരു സ്ഥലം സ്റ്റാൻഡാണ്. ഇതിന് ഇതാ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ ഇറക്കി വെക്കുമ്പോൾ അത് കുറച്ച് ഹൈറ്റ് ഇരിക്കും. നമ്മൾ വാഷ് ചെയ്തിട്ടാണ് ഇതിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഈ ഒരു താഴേക്ക് നിൽക്കും. കണ്ടാ, ഒരു സ്റ്റാൻഡ് പോലെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ വെള്ളം താഴെയും ഫ്രൂട്ട്സ് കുറച്ച് മുകളിലായിട്ട് നിൽക്കും. ഇതിനൊക്കെ ലിഡുണ്ട്, നല്ല ടൈറ്റിൽ വരുന്ന നല്ലൊരു മൂടിയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഫ്രിഡ്ജിലൊക്കെ നമുക്ക് നല്ല സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇതൊക്കെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്, ഓർഗനൈസേഷൻ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഇതിനെയാണ് 289 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ രണ്ട് സംഭവങ്ങളും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 309 രൂപ അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിക്കുമ്പോൾ 289 അങ്ങനെയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും ഞാൻ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് ആവും ഞാൻ ഈ സൈഡിന് കൊടുക്കാം കേട്ടോ, റേറ്റ് ഒക്കെ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇതേപോലത്തെ ഇതാ മൂന്ന് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. കാണിക്കാൻ പോകുന്നത് ഒരു ഗാർലിക് ക്രഷറാണ്. ഇത് ഞാൻ അധികം മലയാള വീഡിയോസിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഇംഗ്ലീഷ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്രഷറാണ് കേട്ടോ. അത് ഞാൻ വെറുതെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഗാർലിക് ക്രഷർ എന്ന് പറയുമ്പോൾ കാണിച്ചുതരാം, ഇതാണ് സംഭവം. പ്രൊഡക്റ്റ് വന്നിട്ടതാ കണ്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് ഗാർലിക് വെളുത്തുള്ളി മാത്രമല്ല, ഇഞ്ചിയൊക്കെ കഷ്ണാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കുക. ഇനി വെളുത്തുള്ളി ആണെങ്കിലും മുറിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതിലിട്ടിട്ട് ഇതാവും. ഇതൊരു പ്രസ്സറാണ് ഈ സംഭവം, ഇതൊരു പ്രസ്സറാണ്. ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ ഇതിനുള്ളിലൂടെ ഗാർലിക് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിങ്ങോട്ട് കിട്ടും. പേസ്റ്റ് അല്ല, ചെറിയ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കേണ്ട ആവശ്യമുള്ളത്. അങ്ങനെ ഉണ്ടാക്കുന്ന എന്തോ ഒരു ബേക്കറി ഐറ്റം ഉണ്ട്, ആ ഒരു അതിൻ്റെ ഒരു ലുക്ക് ഉണ്ടത്. അപ്പോൾ അത് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. നല്ല വെയിറ്റ് ഉണ്ട്, സ്റ്റീലാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി അല്ലെങ്കിൽ ഇഞ്ചി ഇഞ്ചി ആവും കുഞ്ഞ് കഷ്ണാക്കിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുത്താൽ ഇതിലൂടെ നമുക്ക് അത് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് നമുക്ക് ഇതിലൂടെ കിട്ടും. അപ്പോൾ ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, സൈഡിൽ ഞാൻ റൈറ്റ് കൊടുക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വീഡിയോസിലൊക്കെ ഇങ്ങനെ അതുപോലെ റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം. ഇനി വാങ്ങിച്ചതാണ്, നല്ല ക്യൂട്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട്. അടുത്തത് ഒരു ഓർഗനൈസറാണ്, ഇതാണ് ഓർഗനൈസർ. ഇത് വന്നിട്ട് ലൈറ്ററാണ്. അതിലും ഒലിവ് ഓയില് വെളിച്ചെണ്ണ അങ്ങനത്തെ ഒക്കെ ബോട്ടിൽ ഇതിൽ ഇറക്കി വെച്ചിട്ട് ഇറക്കി വെച്ചാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സാധനം എടുക്കാം. പിന്നെ ഇത്ര സ്പേസ് മതിയാവും, ഇത്ര സ്പേസ് ആവശ്യം ഉണ്ടാവുള്ളൂ ഇതിൽ ഇറക്കി വെച്ചാൽ. അതേപോലെ തന്നെ മഞ്ഞപ്പൊടി മുളകുപൊടി അങ്ങനത്തെ ഒക്കെ ബോട്ടിലൊക്കെ ചെറുതാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ വെച്ച് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു
സംഭവമാണെങ്കിൽ നമുക്ക് ടേബിളിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പക്ഷെ നല്ല ഇതേപോലെ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓർഗനൈസറിൽ ഈ ഒരു സംഭവം കൂടി വരുന്നത്. അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ക്വാളിറ്റി വൈസ് വലിയ കുഴപ്പമില്ല, വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കാണ്, വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് കേട്ടോ ഇത് വരുന്നത്. അടുത്ത പ്രൊഡക്റ്റ് കാണിക്കുന്നത് ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് പിന്നെ അപ്പൊ ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാഗ്നറ്റ് ആണ്, ഈ ഒരു സംഭവം മാഗ്നറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കത്തി കത്രിക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ അവിടെ ഇരിക്കും. പിന്നെ നമ്മളിതിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ചുമരിൽ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യാനുള്ള ആണിയും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ ഇതിലുണ്ട് കേട്ടോ. അത് ഞാൻ ഈ ഒരു ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഇത് സ്ക്രൂ ചെയ്തിട്ട് ചുമരിൽ ഫിക്സ് ചെയ്യാം. കത്തിയും കത്രിക ഒക്കെ നല്ല സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ജസ്റ്റ് ഇതിലാണ്ട് ഒട്ടിപ്പിടിച്ചോളും, മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. അടുത്തത് വന്നിട്ടുള്ളത് ഒരു സ്റ്റോറേജ് റാക്കാണ് കേട്ടോ. ഒരു ഇതേപോലത്തെ ഒരു റാക്കാണ് ഇത്. നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് വെക്കാൻ പറ്റിയ ഒരു തരം റാക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലും ഇവിടെയൊക്കെ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുമ്പിച്ച പോലെ ഉണ്ട് കേട്ടോ. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പം അതല്ലാത്ത വേറെ കാര്യങ്ങളൊന്നും ഇതിനില്ല. നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്തെങ്കിലും ബോട്ടിൽസ് ഒക്കെ വെച്ച് നല്ല നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആയിരുന്നു, കിച്ചൺ ഐറ്റംസ് ആണ്. അപ്പൊ അങ്ങനത്തെ കിച്ചൺ ഐറ്റംസിന്റെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. കിച്ചൺ ഐറ്റംസ് മാത്രമല്ല നിങ്ങൾക്ക് എങ്ങനത്തെ ഹോൾ വീഡിയോസ് ഒക്കെയാണ് കാണാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഞാൻ ഞങ്ങൾക്ക് കമന്റ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയണ അങ്ങനത്തെ വീഡിയോസ് എന്തായാലും ഉടനെ ചെയ്യും. കുറെ ഒക്കെ അങ്ങനത്തെ കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇൻഷാല്ല അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് എന്തായാലും ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും.